അപ്പോൾ കൊച്ചിയിലേക്കാണ് അവിടെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം ഒരുക്കാൻ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ഇന്നു മുതൽ വെള്ളം എത്തിക്കുമെന്നാണ് പറയുന്നത്. വെളിമൈതാനത്ത് നിന്ന് മാത്രമായിരിക്കും ജലവിതരണം ഉണ്ടാവുക. കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ആ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിക്കാർക്ക് ഈ സമയം വരെ കഴിഞ്ഞ 20-30 ദിവസമായി മോർണിംഗുകൾ ഗുഡ് ഡേ അല്ല. ഈ വിശ്വസിക്കാമോ, വെള്ളം കൊണ്ടുവരും എന്ന് പറയുന്ന വിശ്വസിക്കാമോ? ഹഷ്മി, വെള്ളം കൊണ്ടുവരാമെന്ന് പറയുന്നതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വിശ്വസിക്കാം. പക്ഷേ അത് വെറും 180 ക്യൂബിക് ലിറ്റർ വെള്ളം മാത്രമാണ് കൊണ്ടുവരിക. പശ്ചിമ കൊച്ചിയുടെ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ അത് എത്തുമോ എന്ന കാര്യം ഈ ഒരു ഘട്ടത്തിൽ സംശയം തന്നെയാണ്. എന്തായാലും 4 വലിയ ടാങ്കറുകളും 13 ചെറു ടാങ്കറുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒക്കെ അത്തരത്തിലുള്ള സജ്ജീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ വെളി മൈതാനത്ത് ഒരു കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. അതായത് ജലവിതരണത്തിന് വേണ്ടി ഒരു കൺട്രോൾ റൂം തുറക്കുന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം തന്നെയാണത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം തന്നെയാണ്. കാരണം ഒരു തുള്ളി വെള്ളം പോലും കൃത്യമായ രീതിയിൽ ആ മേഖലയിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ 180 ക്യൂബിക് ലിറ്റർ വെള്ളം, അത് ഇന്നലെ കളക്ടറുടെ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ്. അത് അത്ര അടിയന്തര സാഹചര്യം തന്നെയാണ്. ആളുകളുടെ വലിയ പ്രതിഷേധമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആ തീരുമാനിച്ചിട്ടുള്ളത്. കൺട്രോൾ റൂം എന്തായാലും തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് വെളി മൈതാനത്ത് നിന്ന് അത് കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും കുടിവെള്ള വിതരണം ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതലായോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കുറവായോ ഒന്നും തന്നെ നൽകാനാകില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 വലിയ ടാങ്കറുകളും അതുപോലെ തന്നെ 12 ചെറു ടാങ്കറുകളും ഇതിനായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു, വെള്ളം കൃത്യമായ രീതിയിൽ ഇന്നലെ സബ് കളക്ടറുടെ യോഗത്തിൽ തീരുമാനിച്ചത് എന്തായാലും കുടിവെള്ളം എത്തും, ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുമെന്ന് കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെള്ളം കൃത്യമായ രീതിയിൽ ഇന്ന് മുതൽ എത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് മറ്റൊന്നും അറിയണ്ട, തങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നാട്ടുകാർ നൽകുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അല്പസമയത്തിനകം ആ കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കൊച്ചിക്കാർ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാവിലെ നേരത്തെ ഉണർന്നിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ നമ്മളും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് അവരോടൊപ്പം തന്നെ യാത്ര ചെയ്യാമെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അവർക്ക് വേണ്ടത് അത്യാവശ്യത്തിനുള്ള വെള്ളം എത്തുന്നുണ്ടോ, പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നുണ്ടോ എന്നത് നമുക്കും ശ്രദ്ധിക്കാമെന്ന് തോന്നുന്നു അല്ലേ. ഏതായാലും വെള്ളം എത്തും എന്നുള്ളത് പ്രതീക്ഷ. ഇവ സമരത്തിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ കാലിക്കുടം നിരത്തിയ സമരത്തിലേക്കൊക്കെ ഇറങ്ങുന്നത് പരമാവധി താമസിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗതികേടിന്റെ പരമാവധിയിലേക്ക് എത്തി വെള്ളം കിട്ടാതായി 10-27 ദിവസമാകുമ്പോഴാണ് അവർ സമരമായി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങേയറ്റം ഗതികെട്ടാണ് അവർ സമരമായി ഇറങ്ങുന്നത്. അങ്ങനെ സമരത്തിനിറങ്ങണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനതയല്ല. കുടിവെള്ളമില്ലാതെ നമ്മൾക്ക് വേണ്ടി നമ്മൾ മാത്രം എന്നുള്ള മുദ്രാവാക്യമാണ് അവരുടെ ഫ്ലെക്സിലൊക്കെ ഉണ്ടായിരുന്നത്. ആ സമരത്തിന് 101% ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുമാണ്.